നമസ്കാരം. മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് ബ്രോക്ക് ലെസ്നർ വരാതിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് അടക്കാം. 2021 WWE ഏറ്റവും അവസാനമായി നടന്ന സമ്മർ സ്ലാം പേപ്പറിൻ്റെ മെയിൻ ഇവൻറ്റിലെ മത്സരത്തിൽ റോമൻ റീൻസ് ജോൺസിനെ പരാജയപ്പെടുത്തി നിൽക്കുന്ന സമയത്ത് റോമൻ റീൻസിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പോലുമുള്ള സമയം കൊടുക്കാതെയാണ് WWEയിലേക്ക് ബ്രോക്ക് ലെസ്നറുടെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചത്. ബ്രോക്ക് ലെസ്നർ WWEയിൽ അവസാനമായി അപ്പിയർ ചെയ്തത് റസൽമേനിയ 36 ഡ്രൂ മാക്കൻടയറിനെതിരെ നടന്ന WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലായിരുന്നു. അന്ന് പരാജയപ്പെട്ട ബ്രോക്ക് ലെസ്നർ പിന്നീട് WWEയുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടാണ് ബ്രോക്ക് ലെസ്നർ സമ്മർ സ്ലാമിൽ റിട്ടേൺ ചെയ്തത്. നിലവിലെ യൂണിവേഴ്സൽ ചെയർമാനായ റോമൻ റെയ്ൻസ് റെപ്രസെൻ്റ് ചെയ്യുന്ന സ്മാക്ഡൗൺ ബ്രാൻഡിൻ്റെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്രോക്ക് ലെസ്നർ അപ്പിയർ ചെയ്യുമെന്നുള്ള റൂമറുകൾ വന്നിരുന്നു. ആ ഒരു റൂമർ വാർത്ത ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിയുന്നതുവരെ ബ്രോക്ക് ലെസ്നർ വരും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നമുക്ക് ബ്രോക്ക് ലെസ്നറെ കാണാൻ സാധിച്ചില്ല. പക്ഷേ ബ്രോക്ക് ലെസ്നർ വന്ന് ചലഞ്ച് ചെയ്യും എന്ന് വിചാരിച്ച റോമൻ റെയ്ൻസിൻ്റെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്തത് ഫിൻ ബാലർ ആണ്. കൂടാതെ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് റോമൻ റെയ്ൻസ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രോക്ക് ലെസ്നർ എവിടെയാണ്? ബ്രോക്ക് ലെസ്നർ ഇനി വരില്ലേ? ബ്രോക്ക് ലെസ്നർ വന്നാൽ റോമൻ റെയ്ൻസിനെ ചലഞ്ച് ചെയ്യില്ലേ എന്നുള്ള കുറേയധികം ചോദ്യങ്ങളും ഇന്നത്തെ സ്മാക്ഡൗണിന് ശേഷം ബാക്കിയുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് ബ്രോക്ക് ലെസ്നർ ഇന്ന് സ്മാക്ഡൗൺ നടന്ന എറീനയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബ്രോക്ക് ലെസ്നർ WWEയുടെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യാതിരുന്നത്. കൂടാതെ സ്മാക്ഡൗൺ ക്രിയേറ്റീവ്സ് ഉന്നം വെക്കുന്നത് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ക്രൗൺ ജുവൽ പേപ്പർവ്യൂവിനോ സർവൈവർ സീരീസ് പേപ്പർവ്യൂവിനോ വേണ്ടിയിട്ടാണ്. എക്സ്ട്രീം റൂൾസ് പേപ്പറിൽ നിന്ന് മാറ്റി ആ ഒരു സ്റ്റോറി ലൈൻ വേറൊരു പേപ്പറിൽ ചെയ്യണമെന്ന് ക്രിയേറ്റീവ്സിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ബ്രോക്ക് ലെസ്നറെ പെട്ടെന്ന് തന്നെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൊണ്ടുവരാതിരുന്നത്. കൂടാതെ ബ്രോക്ക് ലെസ്നറിൻ്റെ പുതിയ കോൺട്രാക്റ്റ് പ്രകാരം അദ്ദേഹത്തിന് 8 മത്സരങ്ങൾ 2023 വരെ എന്തായാലും അദ്ദേഹം കളിക്കും. 8 മത്സരങ്ങൾ മിനിമം അദ്ദേഹം കളിച്ചിരിക്കും. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് പ്രകാരം മിക്കവാറും ക്രൗൺ ജുവൽ പേപ്പർവ്യൂയിലും സർവൈവർ സീരീസ് പേപ്പറിലും ബ്രോക്ക് ലെസ്നറിന് മത്സരം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പേപ്പറിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ വെച്ചിട്ടായിരിക്കും ബ്രോക്ക് ലെസ്നർ വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഇവരുടെ മത്സരം നടക്കാൻ പോകുന്നത്. ആ ഒരു മത്സരത്തിനുള്ള ബിൽഡപ്പ് ഇന്നത്തെ സ്മാക്ഡൗണിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബ്രോക്ക് ലെസ്നർ വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി ലൈനും ആരംഭിച്ചിട്ടുണ്ട്. ബ്രോക്ക് ലെസ്നറിൻ്റെ മുൻ അഡ്വക്കറ്റായ പോൾ ഹെയ്മനിലൂടെയാണ് ആ ഒരു സ്റ്റോറി ലൈൻ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ സ്മാക്ഡൗൺ കൃത്യമായി എല്ലാ സമയവും കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും പോൾ ഹെയ്മനിലൂടെ ബ്രോക്ക് ലെസ്നർ റോമൻ റെയ്ൻസ് സ്റ്റോറി ലൈൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ബ്രോക്ക് ലെസ്നർ വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള സ്റ്റോറി ലൈൻ തുടങ്ങിയതുകൊണ്ട് ഇരു മത്സരം വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിൽ മിക്കവാറും ബ്രോക്ക് ലെസ്നർ വന്ന് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകൾ ശരിയാണെങ്കിൽ ക്രൗൺ ജുവൽ പേപ്പറിയിൽ വെച്ചിട്ടായിരിക്കും മിക്കവാറും ബ്രോക്ക് ലെസ്നർ വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രീം റൂൾസ് പേപ്പറിയിൽ അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്ത അതേ ഒരു മത്സരത്തിൻ്റെ റീമാച്ച് തന്നെയായിരിക്കും നടക്കുക. റോമൻ റെയ്ൻസ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ഫിൻ ബാലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോമൻ റെയ്ൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യും. എന്നിട്ട് പിറ്റേ മാസം വരുന്ന ഒക്ടോബറിൽ വരുന്ന ക്രൗൺ ജുവൽ പേപ്പറിൽ ബ്രോക്ക് ലെസ്നറെ നേരിടും. ആ ഒരു മത്സരത്തിൽ ആരാണ് വിജയിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരം ഒരു ബിൽഡപ്പ് ആയിരിക്കും ആ ഒരു മത്സരത്തിന് ഇപ്പോൾ തന്നെ WWE പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പ്രെഡിക്ഷനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.